ഹായ് രാഹുൽ, ഹായ്. എത്ര നേരായെന്ന് അറിയോ ഞാൻ കാത്തിരിക്കുന്നേ. ഇരുന്നിരുന്ന് മടുത്തു. സോറി മുത്തേ. വാ കേറി വാ. വാ രാഹുൽ, ഇരിക്ക്. എന്തേ ഇത്? ഒരു കുഞ്ഞു ഗിഫ്റ്റ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ഇരിക്ക്. പായസം നിന്നെ പോലെ തന്നെ. എന്ത് നല്ല മധുരമുണ്ട്. അമ്മേന്തി? കുഞ്ഞമ്മ സുഖമില്ലാതെ കിടക്കുവാ. അവിടെ വരെ പോയേക്കോ, കുറച്ചു കഴിഞ്ഞ് വരും. അനിയത്തി അമ്മയുടെ കൂടെ പോയേക്കോ. അച്ഛനോ? അച്ഛൻ മുറി കിടന്ന് ഉറങ്ങുന്നുണ്ട്. രാവിലെ എന്നെ വലിച്ചു കയറ്റി. എന്ത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, എപ്പോഴും കുടിയ. ഇന്ന് അതിന് ചില കാരണങ്ങൾ കിട്ടി. ഒന്ന് ഞായറാഴ്ച, മറ്റൊന്ന് എന്റെ ബർത്ത്ഡേ. അടിച്ച് ഫിറ്റായിട്ട് കിടന്ന് ഉറങ്ങും ആള്. അപ്പൊ സൗകര്യമായി. എന്ത്? മതി മതി. പിന്നെ നമ്മുടെ ടീമൊക്കെ കൂടി ഉച്ചയ്ക്ക് ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവരുടെ കൂടെ എനിക്ക് പോകണം. സോറിടാ, ആരെയും വിളിക്കാനുള്ളൊരു മൂഡിലല്ലായിരുന്നു ഞാൻ. അതാ അവരെ വിളിക്കാഞ്ഞ്. പിന്നെ ഊണ് കഴിക്കാതെ ഞാൻ വിടില്ല. അപ്പോഴേക്കും അമ്മയും വരും. ഇല്ല മുത്തേ, നിന്നെ കാണാൻ പോരുന്നു എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ബർത്ത്ഡേ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഫുഡ് ഒരുമിച്ച് കഴിച്ചില്ലെങ്കിൽ അവർക്കതൊരു വിഷമാവില്ലേ? എന്നാലും ആദ്യമായിട്ട് വന്നിട്ട് ഊണ് കഴിക്കാതെ എങ്ങനെയാ? പായസം കുടിച്ചില്ലേ, പിന്നെ ഉമ്മയും വെച്ചില്ലേ, അപ്പോഴേ എന്റെ വയറിനറിഞ്ഞു. വിട്, പോ. എന്നാ ശരി, ടാറ്റ. വൈകിട്ട് വിളിക്കണേ. ഓക്കെ. മോളെ, ശ്രീദേവി മോളെ, മോളെ, മോളെ.